എല്ലാവർക്കും കുഞ്ഞാമ്മീനാസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. നമ്മളെ വീടിൻ്റെ മുറ്റത്തൊക്കെ തന്നെയുള്ള നമ്മളെ ചേമ്പിലും ചേമ്പിൻ്റെ അണ്ടും കൊണ്ടുള്ള ഒരു ഇടിക്കിടിലം വെറൈറ്റി റെസിപ്പി കൊണ്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മളുടെ മെയിൻ താരെന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ കഴുകി വൃത്തിയാക്കിയ ശേഷം നമ്മളെ ചേമ്പിലെ തന്നെ ഉണ്ടല്ലോ അതിൻ്റെ തൊലി കളഞ്ഞെടുക്കണം. തൊലി വല്ലാതെ പോയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ദെൻ അത് നമ്മൾ ആവശ്യത്തിന് ഒരു കുഴപ്പമില്ലാത്തൊരു സൈസിൽ മുറിച്ചെടുക്കണം. ഇത് വളരെ വലുതായല്ലോ എന്നൊന്നും ആരും വിചാരിക്കണ്ട കേട്ടോ. അത് നമ്മൾ വേവിച്ച് കഴിഞ്ഞാലൊന്നും ഉടഞ്ഞു പോകും. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ അതൊന്ന് മാറ്റി വെച്ചിട്ടൊരു കുക്കറിൽ അല്പം കൊള്ളി നമ്മളുടെ കപ്പ് ഇട്ട് കൊടുക്കുക. അതിലേക്ക് മഞ്ഞളും ഉപ്പും അതുപോലെ തന്നെ നമ്മൾ ഈ മുറിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു ചേമ്പിലെ താളും കൂടി ഇട്ട് കൊടുത്തിട്ട് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ദെൻ നമ്മൾ ഇതൊരു 4 വിസിലിന് വേവിച്ചെടുക്കണം. ആ ഒരു വേവുന്ന സമയം കൊണ്ട് നമുക്കൊരു അരപ്പുണ്ടാക്കിയെടുക്കണം. തേങ്ങ, പച്ചമുളക്, ചെറിയുള്ളി, വെളുത്തുള്ളി, ദെൻ കുറച്ച് ചെറിയ ജീരകം കൂടി ചേർത്തിട്ട് ഒരു അരപ്പുണ്ടാക്കി നമ്മൾ വെക്കുന്നത്. ആ ഒരു സമയം കൊണ്ട് നമ്മളുടെ കുക്കറിലുള്ള ആ ഒരു കപ്പയും ആ ഒരു ചേമ്പിൻ താളും വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മൾ ആ ചേമ്പിൻ താളൊക്കെ നല്ല സോഫ്റ്റ് ആൻഡ് സ്പോഞ്ച് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് നമ്മളൊരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ദെൻ ഈ വേവിച്ചിട്ടുള്ള ഈ ഒരു കൊള്ളിയും ചേമ്പിലെ താളം മിക്സ് നമ്മൾ ഈ ഒരു ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു അരപ്പുണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ദെൻ നന്നായി മിക്സ് ചെയ്യുക രണ്ടും തമ്മിൽ. ഞാൻ ഇവിടെ വന്നപ്പോഴാണ് കേട്ടോ, കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നപ്പോഴാണ് ഈ ഒരു റെസിപ്പി ഈ ഒരു ഫുഡ് കഴിക്കാൻ തുടങ്ങിയത്. ഞങ്ങളുടെ വീട്ടിലൊന്നും എൻ്റെ ഉമ്മ അതൊന്നും ഉണ്ടാക്കി തന്നിരുന്നില്ല കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാവുന്ന നമ്മളെ ചേമ്പിലെ താളും ചേമ്പിലെ തണ്ടും ഒന്നും നമ്മൾ കളയാറ് തന്നെ. അതുകൊണ്ട് നല്ല കിടിലനായിട്ടുള്ള റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാമെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.